കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ചെയ്തത് ശരിയായില്ല, ശരിയായി, സിസ്റ്റം മോശമാണ്, സിസ്റ്റത്തിന് ഒരു കുഴപ്പവുമില്ല. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഒരു വശത്ത് പൊടിപൊടിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ഈ നാടിനു വേണ്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന രണ്ട് സുപ്രധാനങ്ങളായ നിലപാടുകൾ, നമ്മൾ ഈ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ആ നല്ല കാര്യങ്ങൾ, ആ നാട് മാറാൻ പോകുന്ന കാര്യങ്ങൾ കാണാതെ പോകരുത് തന്നെ. വാർത്താസമ്മേളനത്തിൽ രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു, ഗൗരവമുള്ള, കേരളം കേൾക്കാൻ ആഗ്രഹിച്ച രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പദ്ധതികളാണ്. പൊതു ഇടങ്ങളിൽ, വിദ്യാലയങ്ങളിൽ, ജോലിസ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പീഡനത്തിന് അറുതി വരുത്തുന്നതിന് സമഗ്രമായ പോലീസിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നു എന്നുള്ളത്. അതിൽ പിങ്ക് ജനമൈത്രി ബീറ്റ് എന്ന് പറയുന്ന ഒരേർപ്പാട്. സാധാരണഗതിയിൽ ഈ ഗാർഹിക പീഡനങ്ങളൊക്കെ പ്രശ്നമുണ്ടായി പോലീസിൽ പരാതി വരുമ്പോഴാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പോലീസ് നിരന്തരമായി, വനിതാ പോലീസ് നിരന്തരമായി ഓരോ മേഖലയിലും സന്ദർശനം നടത്തി തന്നെ അവിടെ ഏതെങ്കിലും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ടോ എന്ന് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം വരികയാണ്. ഒപ്പം ബുള്ളറ്റിൽ കറങ്ങി നടക്കുന്ന പിങ്ക് റോമിയോ എന്ന് പറയുന്ന റോമിയോമാരെ വലയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിംഗ് സംവിധാനം, വനിതാ പോലീസ് തന്നെ കൂടുതൽ ഷാഡോ പോലീസ് വളരെ സമഗ്രമായി പൊതു ഇടങ്ങളിൽ സജീവമാകുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ട് പോക്ക്, എല്ലാ ജില്ലകളിലും പിങ്ക് പോലീസിൻ്റെ കൺട്രോൾ റൂമുകൾ ഉണ്ടാകുന്നു, അതായത് വനിതാ പോലീസിനെ കളത്തിലേക്ക് കൂടുതൽ സജീവമായി ഇറക്കാൻ പോകുന്നു എന്നർത്ഥം. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണ്. മറ്റൊന്ന് ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന വിപ്ലവകരമായ ഒരിടപെടൽ. ഇനിയിപ്പോൾ വിക്ടേഴ്സ് ചാനൽ വഴി ഉണ്ടായിരുന്ന ഓൺലൈൻ ക്ലാസ്സുകൾ അത് ജി സ്യൂട്ട് വഴി സംവാദാത്മക രീതിയിലേക്ക് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി എല്ലായിടത്തും നെറ്റ്വർക്ക് എത്തിക്കുക, എല്ലായിടത്തും ഡിജിറ്റൽ ഉപകരണങ്ങൾ എത്തിക്കുക, അത്തരമൊരു വലിയ ലക്ഷ്യത്തിലേക്ക് സർക്കാർ മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, സമ്പൂർണമായി ഡിജിറ്റൽ വൽക്കരിക്കപ്പെടുന്ന, എല്ലാ കുട്ടികളുടെ കയ്യിലും ഡിജിറ്റൽ ഉപകരണങ്ങളുള്ള, സമ്പൂർണ്ണ നെറ്റ്വർക്ക് കവറേജുള്ള ഒരു വലിയ സംവിധാനമായി നമ്മുടെ നാട് മാറാൻ പോവുകയാണ്. ചെറുതല്ല ആ നിലപാട് പ്രഖ്യാപനം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വമ്പൻ ജനകീയ ഇടപെടലാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത്. അതിപ്പോൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങളെന്ന് പറയുന്നത് സർക്കാരിന് പൂർണ്ണമായി വാങ്ങി നൽകാൻ കഴിയുകയില്ല. അപ്പോൾ പരസ്പര സഹായത്തോടു കൂടിയുള്ള ഒരു ഇടപെടൽ അതിനകത്ത് ആവശ്യമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, മറ്റൊന്നും ചിന്തിക്കാതെ കൈകോർത്തിരുന്ന കേരള ജനത ആ ഒരു വലിയ സംരംഭത്തിലും കൈകോർക്കുമെന്നുള്ള പ്രതീക്ഷയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് നാം കാണാതെ പോകുന്ന, കേൾക്കാതെ പോകുന്ന ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന സുപ്രധാനമായ ആ രണ്ട് നിലപാടുകൾ, കൈയടിക്കേണ്ട നിലപാടുകൾ.